കോവിഡ് ബാധിതരുടെ എണ്ണവും കോവിഡ് മരണനിരക്കും എന്തിനു വേണ്ടി സർക്കാർ കുറച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ആർക്ക് വേണ്ടി ഒളിക്കുന്നു ഈ കണക്കുകൾ? തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പോലും സർക്കാരിൻ്റെ മരണനിരക്കിലും ആരോഗ്യവകുപ്പിൻ്റെ മരണനിരക്കുകളും രണ്ടും രണ്ടാണ്. വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പോലും. ഈ കണക്കുകൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തെ കോവിഡ് മരണങ്ങളിൽ സർക്കാരിൻ്റെ കണക്കുകളിൽ വൻ ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ഉള്ളത്. ജൂലൈ 31 വരെ ജില്ലയിൽ 34 പേരാണ് മരിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ ക്ലസ്റ്റർ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ജില്ലയിലാകെ ഇതുവരെ 22 മരണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിലെ കണക്കുകൾ. ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും വെബ്സൈറ്റുകളിലെ കോവിഡ് മരണനിരക്കിൻ്റെ വ്യത്യാസം സൂചിപ്പിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾപ്പെടാത്ത കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ്. തൈക്കാട് ശാന്തി കവാടത്തിൽ മാത്രം 24 മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിൽ 6 മാത്രമാണ് ഔദ്യോഗിക രേഖയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ എല്ലാ മരണങ്ങളും കോവിഡ് മരണമായി കണക്കാക്കാറില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. ജയാനന്ദൻ, രമേശൻ, തങ്കപ്പൻ, ജമ, ക്രിസ്തുദാസ്, ക്ലീറ്റസ് തുടങ്ങി ജീവിച്ചിരിക്കുമ്പോഴേ മരണശേഷമോ കോവിഡ് സ്ഥിരീകരിച്ച 24 പേരാണ് 2 ശാന്തി കവാടത്തിൽ എരിഞ്ഞടങ്ങിയത്. കോവിഡ് രോഗമെന്ന ഒറ്റ കാരണത്താൽ ഇതരമതവിശ്വാസികളെയും തൈക്കാട് ശാന്തി കവാടത്തിൽ ആചാരപ്രകാരം സംസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ സർക്കാർ കോവിഡ് മരണമായി കണക്കാക്കിയത് 6 മാത്രമാണ്. ഇന്നലെ വരെ തിരുവനന്തപുരം ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 22 ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്നാൽ ജൂലൈ 31 വരെ ജില്ലയിൽ 34 പേര് മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ക്ലസ്റ്റർ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലേത് നാം വിശ്വസിക്കണം? 2 മുമ്പ് സർക്കാർ പ്രസിദ്ധീകരിച്ച രോഗവ്യാപന മേഖലകളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: തിരുവനന്തപുരം ജില്ലയിലെ വലിയ ക്ലസ്റ്ററുകളിൽ 31 പേരും ചെറിയ ക്ലസ്റ്ററുകളിൽ 3 ഉൾപ്പെടെ 34 കോവിഡ് ബാധിച്ചു മരിച്ചു എന്നാണ്. സംസ്ഥാനത്ത് ഔദ്യോഗിക മരണസംഖ്യ 120 പറയുന്നു. ഓരോ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് മരണങ്ങൾ അനൌദ്യോഗിക കണക്ക് പ്രകാരം 214. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കോവിഡ് മരണം കണക്കാക്കുന്നതെന്നാണ് ഇതിന് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. അർബുദം ഉൾപ്പെടെ ബാധിച്ചവരുടെയും കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽപ്പെടുത്തില്ലെന്ന് ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നു. എന്നാൽ അർബുദബാധിതരുൾപ്പെടെ കോവിഡ് സ്ഥിരീകരിച്ച ശേഷം മരിച്ചാൽ അത് കോവിഡ് മരണമായി കണക്കാക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.